ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിപ്പം റിജ്മാൻ മെട്രോ സ്റ്റേഷനിൽ ബനിയാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മെട്രോ ഇപ്പം കയറാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മേലോട്ട് പോകുന്നതാണ്. മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ബർദുബൈയിലേക്കാണ് പോകുന്നത്. അപ്പം ഇന്നാളെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി, അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. ബർദുബൈൻ്റെ വീഡിയോ സെക്കൻഡാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഒന്ന് കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത് പ്രാവ് ഇങ്ങനെ കുറേ ആരോ തീറ്റ കൊണ്ടിട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇതിപ്പം ബനിയാസാണ് കേട്ടോ. നമ്മളിപ്പോൾ അബ്രൻ്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റൂല, അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. ഒരു ഇറാനീൻ്റെ ഒരു കല്യാണമാണെന്ന് തോന്നുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ള ആൾക്കാരൊക്കെ കൂടെ വന്നതാണ്. നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ അങ്ങനെയാകുമ്പോൾ. അത് പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളും തന്നെയാണ്. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് എൻ്റെ വീഡിയോ ഒന്ന് കാണുക, ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ബെല്ലൈക്കൻ അമർത്തുക, ഒന്ന് മണിയടിക്കണം കേട്ടോ, ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൽ ഞാനൊരു അപൂർവമായ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കും, അതുകൊണ്ട് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഇതൊന്ന് കാണണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ദുബായിലുള്ളവരൊക്കെ ഒന്ന് അബ്ര വയ്യൊക്കെ ഒന്ന് ബർദുബൈയിൽ പോവുക, ബർദുബൈയിലുള്ളവരൊന്ന് ധേരയിലേക്ക് വരിക, അങ്ങനെയൊക്കെ ചെയ്യുക. ഒഴിവ് ദിവസങ്ങളൊക്കെ നമുക്കൊന്നിങ്ങനെ വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്യാം. രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഇവിടെ അമ്പലത്തിൽ പരിപാടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗണേശ ചതുർത്ഥി എന്ന് പറഞ്ഞ ഒരു പൂജ കാര്യങ്ങളെന്തോ ആണ്. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്, നല്ല തിരക്കാണ് അവിടെ. അപ്പോൾ അന്നാണ് ഞാനിത് എടുത്തത് കേട്ടോ. ഞാൻ വീഡിയോ ഇടുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ്, ഞാൻ വെള്ളിയാഴ്ചയാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കാണാം. അത്രയും തിരക്കുണ്ട് അവിടെ, ഭയങ്കര തിരക്കായി. കാണുന്ന പോലെയല്ല, ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഞാൻ ഈ അമ്പലത്തിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് നിങ്ങൾക്ക് അമ്പലം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ എനിക്ക് അങ്ങോട്ട് തിരക്ക് കാരണം അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല തിരക്കായിരുന്നു, ഒരു രക്ഷയില്ല. അവിടെ പോലീസും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ആൾക്കാർ തന്നെ നല്ല സമാധാനമായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ പൂവൊക്കെ വിൽക്കുന്നതാണ്, അമ്പലത്തിൻ്റെ പൂവും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് അബ്ര കടന്നിട്ട് ലെഫ്റ്റ് സൈഡാണ് ഈ അമ്പലവും ഈ പൂക്കടകളൊക്കെ വരുന്നത്. ഇത് പൂവൊക്കെ വാങ്ങിയിട്ട് ഒരു അമ്പലത്തിലേക്ക് പോകുന്ന ഇതാണ്. അമ്പലം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്.
ഇതാണ് ഞാൻ പറഞ്ഞ അപൂർവ കാഴ്ച. നിങ്ങൾ കാണുന്നില്ലേ, നല്ല ലൈറ്റെല്ലാം ഇട്ടിട്ട് നല്ല അമ്പലമാണിത്. ഇതിൻ്റെ ഉള്ളിലാണ് അമ്പലമുള്ളത് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കാഴ്ച കാണാം കേട്ടോ. അങ്ങക്ക് ഒരു മതിലോ ഒറ്റൊന്നുമില്ല, ഒരു വെയിലോ വെയിൽ കെട്ടുക അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടിത്തിരിക്കുക, അതൊന്നും ഇല്ലാത്തൊരു കാഴ്ചയാണ് ഞാനിപ്പം കാണിക്കാൻ പോകുന്നത്. ഇവിടെ പൂജ നടക്കുന്നുണ്ട്, തൊട്ടടുത്ത് തന്നെ നിസ്കരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് അതിൻ്റെ അടുത്ത് തന്നെ പള്ളി കേട്ടോ. ഞാൻ കാണിച്ചുതരേ. അപ്പം നോക്ക് എത്ര നല്ല കാഴ്ചയാണിത് എന്നുള്ളത് മനസ്സിലാക്കണം എല്ലാവരും. നമുക്ക് പള്ളിയാണ് കണ്ടില്ലേ, രണ്ട് തൊട്ടടുത്താണ്. പിന്നെ ഇവിടെ ഒരു പീടിയുണ്ട് കേട്ടാ. ഈ പീടിയ എന്നാള് പിന്നെ മീഡിയ വണ്ണിൽ വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു. ഈ മരത്തിൻ്റെ ഇടയിലാണ്, അടിയിലാണ് ഈ പീടിയുള്ളത്. പണ്ട് കുറേ നാൾ മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു ദുബായിൽ കച്ചവടമൊക്കെ. ഇപ്പോൾ ഈ ഒരു പീടി ഇപ്പം നിലനിൽക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ എന്താ അറിയില്ല, ഇവിടുത്തെ ഷേഖുമാർ അതിന് ഒരു പൊളിക്കാനോ ഒന്നിനോ ഒരു ഉത്തരവൊന്നും കൊടുത്തില്ല. ഇതെന്തായാലും പഴമ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് എത്ര കാലം പോകുന്നു അത്ര കാലം പോട്ടെ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ ഷേഖ് മുഹമ്മദിനെ അള്ളാഹു ദീർഘായുസ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാളെ കണ്ട പോലെ തന്നെ കുറേ ഡ്രസ്സുകളുണ്ട് കേട്ടോ. നാളെ കണ്ടതിനേക്കാളും നല്ല അടിപൊളി, എന്താ പറയുക, മംഗലത്തിന് ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. ഒന്ന് കണ്ടു നോക്കണേ, അടിപൊളി. ആ അവിടെ കണ്ടിട്ട് ഇങ്ങോട്ട് വരാമെന്ന് തോന്നില്ല, അത്രയും നല്ല ഡ്രസ്സ്. മംഗലത്തിനെല്ലാം പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നല്ലതുണ്ട് കാണാൻ, നല്ല കനമുണ്ട് കേട്ടോ. കല്ല് പിന്നെ എന്താ മുത്തെല്ലാം വെച്ചിട്ടുള്ളൊരു ഡ്രസ്സുകളാണ് ഇതൊക്കെ. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. വീഡിയോയിൽ ഇങ്ങനെ സാധായിട്ടല്ല കാണുന്നത്, അവിടെ പോയിട്ട് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്.
വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റൊക്കെ ഇട്ടിട്ട് പോകുന്ന ഈ ബോട്ടിലാണ് ഇങ്ങനെ പോകുന്നത്. ബോട്ടല്ല, ഇതെന്താ പറയുക, മംഗലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ല, ആ ഇതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇൻഷാ അല്ലാ നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ പിന്നെ എന്താ പറയുക, നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മൾ നിങ്ങളിൽ എത്തിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കമൻ്റ് ഒന്ന് നമ്മളോട് പറയും. Thank you.